മിശിഹായിൽ പ്രിയ എം എമ്മിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ജപമാലയിൽ കൂടുതൽ ആഴപ്പെടുന്ന, അല്ലെങ്കിൽ ജപമാല ഭക്തിയിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിലേക്കും സഭയിലേക്കും കൂടുതൽ ആഴപ്പെടുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ കൃപാവരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ യോഹന്നാൻ്റെ സുവിശേഷം 19:25 വചനങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനടുത്ത് നിൽക്കുന്ന കണ്ട് അമ്മയോട് പറഞ്ഞു, "സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ." അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, "ഇതാ നിൻ്റെ അമ്മ." അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കുരിശിൻ്റെ ചുവട്ടിൽ വച്ച് കർത്താവ് കൊടുത്ത ദൗത്യമാണ്, അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നെ മകനായിട്ട്. അമ്മയ്ക്ക് എന്നെ മകനായിട്ട് കൊടുത്തു, അമ്മയ്ക്ക് ഞാൻ മകൻ തന്നെ, അല്ല മകൾ തന്നെ, അതിലൊരു മാറ്റവുമില്ല. പക്ഷെ അമ്മയ്ക്കും അതിൽ സ്വാതന്ത്ര്യമില്ല, കാരണം ഒരു ചുമതല മകനാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ മകനെ, അമ്മയെ എൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കാനായിട്ടുള്ള ദൗത്യം മകനാണ് കൊടുത്തിരിക്കുക. അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, അവിടെ അമ്മ ഇടപെടില്ല, അല്ലെ ദൈവം ഇടപെടില്ല. അതുകൊണ്ടാണ് ചിലർക്ക് പരിശുദ്ധ അമ്മയെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നത്. അത് ചില വിശ്വാസത്തിൽ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ പോലും അവർക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നത്, ആ സ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈശോയുടെ ഇഷ്ടം അതല്ല, അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാൻ. അത് തൻ്റെ ശിഷ്യനോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഈ സ്വാതന്ത്ര്യത്തിൽ അമ്മയെ സ്വീകരിക്കാതെ വരുമ്പോൾ നാം അത് ഓർത്ത് അസ്വസ്ഥപ്പെടുകയോ അതെന്തുകൊണ്ടാണ് എന്നോർത്ത് വിഷമിക്കുകയോ ചെയ്യേണ്ടത്. ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേക സമ്മാനം സ്വീകരിക്കുവാനായിട്ട്, അത് മരണസമയത്ത് ഒരു മകന് ദൈവം കൊടുത്ത അമ്മ, പിതാവ്, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം അത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ കരുതുക. പുത്രൻ തൻ്റെ അമ്മയെ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കരുതൽ അമ്മയ്ക്ക് കൊടുക്കുവാനല്ല, പുത്രന് കൊടുക്കപ്പെടുവാനാണ്. കാരണം അമ്മ കൃപയുടെ പൂർണ്ണതയെ, അമ്മയ്ക്ക് ഈ കരുതലിൻ്റെ കൃപയുടെ ആവശ്യമില്ല, പക്ഷെ പുത്രന് ഇതിൻ്റെ ആവശ്യമുണ്ട്. കർത്താവ് പറഞ്ഞ, നിങ്ങൾ ശിശുക്കളെ പോലെയാകുവാനായിട്ടാണ്. ഈ അമ്മയുടെ മുമ്പിൽ ഞാനൊരു ശിശുവിനെ പോലെയായി അമ്മയുടെ പരിലാളന സ്വീകരിച്ച് അമ്മയുടെ കരങ്ങളാൽ പിടിക്കപ്പെട്ട് നയിക്കപ്പെടുന്ന അവസ്ഥയിൽ ഞാനും കൃപയാൽ നിറയപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു സമ്മാനം, ഈ ഒരു കൃപ കർത്താവ് എനിക്ക് പ്രത്യേകമായിട്ട് സമ്മാനമായിട്ട് തന്നത്. അമ്മയ്ക്ക് മകന് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവരും മകൻ തന്നെ, അല്ലെ മകൾ തന്നെ. പക്ഷേ ഈ സ്വാതന്ത്ര്യം എനിക്ക് തന്നതുകൊണ്ട്, എൻ്റെ തീരുമാനം ബലമതിക്കുന്നത് കൊണ്ട്, അത് ദൈവവും പരിശുദ്ധ അമ്മയും ബലമതിക്കുന്നത് കൊണ്ട്, ചിലരുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് സ്വാധീനമില്ല. അമ്മ പക്ഷേ വേദനിക്കുന്നുണ്ടായിരിക്കും. ഇടറിപ്പോയ ധൂർത്തപുത്രനെക്കുറിച്ച് പിതാവ് വേദനിക്കുന്നത് പോലെ, പക്ഷേ കൂടെ നിൽക്കുന്ന ഞാൻ ധൂർത്തപുത്രൻ്റെ മൂത്തപുത്രനെപ്പോലെ ഉള്ളിൽ മറ്റു പലതും മോഹിച്ചുകൊണ്ട് യഥാർത്ഥ സ്നേഹത്തിൽ വളരുന്നില്ലേ എന്ന് പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. നമുക്ക് അമ്മയുടെ നല്ല മകനാകാം, നല്ല മകളാകാം, ഒരു ശിശുവിനെ പോലെ. ഇത്രയേ ഉള്ളൂ അമ്മ, ഞാൻ നീ എൻ്റെ കൈ പിടിച്ചില്ല, ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിവിൽ ആത്മാർത്ഥമായിട്ട് അവളോട് കൈ പിടിക്കുവാൻ പറയാം. എളിമ അതിൽ വളരുവാനായിട്ട് അമ്മയുടെ കൈ പിടിക്കുമ്പോൾ അമ്മയിലൂടെ ഒഴുകുന്ന കൃപകൾ എന്നിൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.